അതുകൊണ്ട് എല്ലാ പുറത്തുള്ള എല്ലാ ആളുകളും പള്ളിയിൽ വന്ന് ഇരുന്ന് ഈ മഹത്തായ സദസ്സിൻ്റെ മഹത്വങ്ങളെ മനസ്സിലാക്കി പള്ളിയിലേക്ക് കടന്നു വരിക. ഇലാ ഹളറത്ത് നബിയ്യന മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. بسم الله الرحمن الرحيم. قل هو الله واحد الله الصمد لم يرد ولم يورد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق من شر غاسق اذا وقب ومن شر النفاثات في العقد من شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آله سيدنا مولانا محمد. اللهم أوصل أبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة بركة شاملة منا إلى حضرة نبينا وحبيبنا وشفينا محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وأثه مقاما محمودا الذي وعدته وارزقنا في الدنيا زيارته وفي الآخرة شفاعته وأوردنا حوله المورود وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أصحابه البدر الذين والهديين وسائر الصحابه والقرابه كل مجمعين والى حضرات الائمه المجتهدين والمفسرين والمحدثين والشارحين والمحشيين والى حضرات سائر الاولياء والعلماء والشهداء والصديقين والصالحين الى حضره شيخنا ملجئنا ملاذنا حاج العلماء عبد الرحمن البخاري قدس الله سره العزيز. اللهم احمنا بحماياتهم وانصرنا بنصرتهم وامدنا بمددهم يا خير الناصرين. اللهم بجاههم بكراماتهم يسر عسارنا وسهل امورنا فرج همومنا واكشف كربنا وأد ديوننا واقض حوائجنا واشف مرضانا يا شافي المرضى وإلى حضرات أموات المسلمين أما وإلى حضرات من مات منا خاصة. اللهم اغفر لنا ولهم ورحمنا وإياهم واجمع بيننا وبينهم في دار جناتك النعيم. ربنا آتنا خير خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وعلى آله وصحبه أجمعين.
സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ. اللهم صل وسلم وبارك على سيدنا مولانا محمد. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനം ആദരം നിറഞ്ഞ മഹത്തായ ഈ ആത്മീയ സദസ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് എത്തിപ്പെട്ട സുഹൃത്തുക്കളെ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപ്പങ്ങമാരെ, മഹാനായ അസീസ് എന്ന മഹാപണ്ഡിതനെ സ്മരിക്കാൻ വേണ്ടി അവിടുത്തെ പേരിൽ അറിയപ്പെടുന്ന താജലുലമ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന മഹത്തായ നാമേദയത്തിൽ അറിയപ്പെടുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ മാസത്തോളം നടത്തിവരുന്ന ഒരു ആത്മീയ സ്വലാത്ത് മജ്ലിസിലാണ് നാം അവർ ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ സംഗമം അള്ളാഹു തആല പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇരു ലോകത്തും നമുക്ക് ഉപകരിക്കുന്ന ഒരു അമലായി ഞങ്ങൾ എന്നിട്ട് അള്ളാഹു തആല ഖബൂൾ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നീട്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉസ്താദറുകൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ മഹത്തായ ആത്മീയ സംഗമത്തിൽ കൂടുന്ന പല ഉദ്ദേശങ്ങളും പല വിഷമങ്ങളും ദുഃഖങ്ങളിലുമായി കഴിയുന്ന ആളുകളാകുന്നു. അങ്ങനെ പല ഉദ്ദേശങ്ങളും വിഷമങ്ങളും പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ആത്മീയ സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ മഹത്തായ സലാത്ത് മജ്ലിസിൽ വന്ന കാരണം കൊണ്ട്, സംബന്ധിച്ച കാരണം കൊണ്ട് പല ആളുകൾക്കും പല നേട്ടങ്ങളും അനുഭവങ്ങളും പറയാനുണ്ട്. മഹാനായ സയ്യിദ് അവരുടെ ആത്മീയമായ നിയന്ത്രണം കൊണ്ട് നടത്തപ്പെടുന്ന ഈ മഹത്തായ സ്ഥാപനം 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിജനമായ ജനവാസമില്ലാത്ത നിർജ്ജനമായ പ്രദേശത്തെ 2 വർഷം കൊണ്ട് വിജ്ഞാനത്തിൻ്റെ വിപ്ലവത്തിൻ്റെ വെളിച്ചം ഈ പ്രദേശത്ത് നൽകുകയും നാടിൻ്റെ 4 ഭാഗത്തുള്ള വിശ്വാസികൾക്ക് ആശാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ മഹത്തായ സ്ഥാപനം. അനവധി നിരവധി പ്രശ്നങ്ങൾക്ക് താങ്ങും തണലുമായി അവരെ പ്രശ്നങ്ങളിൽ ഇറക്കി വെക്കാനുള്ള ഒരു മഹത്തായ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പല രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, കടം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ, രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ എല്ലാവരും മഹാനായ സയ്യിദുവർഗളെ സമീപിച്ചുകൊണ്ട് അവർക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ്. എല്ലാ മാസം പറയും പോലെ തന്നെ പല ആളുകൾക്കും കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട്
ആളുകൾക്ക് കുട്ടികൾ കിട്ടിയതായ സംഭവങ്ങൾ ഞങ്ങൾ കേട്ടവരാണ്. കഴിഞ്ഞ മാസമല്ല, മുമ്പത്തെ മാസം നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, ഒരു സാലത്തൂരിലെ ഒരു യാക്കോബ് എന്ന സുഹൃത്തിനിക്ക് 5 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ എന്ന വിഷമത്തോടെ വന്യരായ സയ്യിദവറുകളെ സമീപിക്കുകയും അങ്ങനെ സയ്യിദവറുകൾ മഹാനായ ഉലമയുടെയും ബദരീങ്ങളുടെ പേരിലും 41 ദിവസക്കാലം യാസീൻ ഓതണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ 2 ദമ്പതികൾ 41 ദിവസക്കാലം യാസീൻ ഓതുകയും അങ്ങനെ ആ ഭാര്യ അവിടുന്ന് ഗർഭിണിയാവുകയും ഇതാ അള്ളാഹുവിൻ്റെ തൗഫീക് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ 15 ദിവസങ്ങൾക്ക് മുമ്പ് ആ ഭാര്യ പ്രസവിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ആ കുട്ടിയെ സ്വാലിഹായ കുട്ടിയായി ആ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ആക്കി തരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ആ ദമ്പതികൾ 5 വർഷമായിട്ട് ഇങ്ങനെ കുട്ടികളില്ലാതെ വിഷമിക്കുന്നു, ബേജാറായിരുന്നു. പക്ഷേ നമുക്ക് താണും തണലുമായിട്ട് എൻ്റെ എല്ലാ പ്രതിസന്ധികളും എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ വന്യരായ സയ്യിദുകളുടെ ആൾക്കും ഞാൻ പറയുന്നത് എന്ന് ആ സുഹൃത്ത് എന്നോട് പറയുകയായിരുന്നു. എന്ത് വിഷമം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും ഞാൻ സമീപിക്കുന്നത് വന്യരായ സയ്യിദ് അവർകളെയായിരുന്നു. ആ പ്രതിസന്ധിയിൽ ഞാൻ സയ്യിദ് അവർകളെ സമീപിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ പ്രശ്നങ്ങൾ ആ ബേജാറുകളിൽ എല്ലാം തീർന്നു കിട്ടുകയാണ്. സുഹൃത്തുക്കളെ, അതെല്ലാം മഹനായ വന്യരായ സയ്യിദുകൾക്കുള്ളതായ കറാമത്തുകൾ എന്ന് പറയാം. സുഹൃത്തുക്കളെ, നീട്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരുപാട് പറയാനുണ്ട്. പക്ഷേ സമയങ്ങൾ ഇല്ലാത്ത കാരണം കൊണ്ട് ദീർഘിപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ സുഹൃത്തുക്കളെ, ഈ മഹത്തായ സംഗമത്തിൽ ഒരുമിച്ച് കൂടുന്ന നാം, സലാത്ത് മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്ന നാം വളരെ മഹത്വമുള്ള ഭാഗ്യമുള്ള ആളുകളാകുന്നു. പക്ഷേ ഈ സമയത്ത് ഈ നേരത്ത് നമ്മളെ കൂടെ ഉള്ള ആളുകൾ ടിവിയുടെ മുന്നിലും ബസാറിലും ഇങ്ങനെ അനാവശ്യമായ ഏർപ്പാടുകൾ ബന്ധപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് എന്ന് തന്നെ പറയാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്ത് മജ്ലിസിൽ സംഗമിക്കാൻ നമുക്ക് അല്ലാഹു തആല സൗഭാഗ്യം തന്നല്ലോ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ചെറുതല്ല, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സലാത്ത് മജ്ലിസ് പറഞ്ഞാൽ അത് ചെറുതല്ല, വളരെ മഹത്വമുള്ള ഒരു വിഷയം തന്നെയാണ്. ഒരു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സലാത്ത് മജ്ലിസ് എന്ന് പറഞ്ഞാൽ ആ സലാത്ത് മജ്ലിസിൽ സലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സലാത്ത് മജ്ലിസ് എന്നിട്ട് ഒരു കാറ്റ്, നല്ല സുഗന്ധമുള്ളൊരു കാറ്റ് പോവുകയാണ്. ഒരു സുഗന്ധമുള്ള കാറ്റ് ഈ സലാത്ത് മജ്ലിസിൻ്റെ പോവുകയാണ്. എവിടേക്കാ പോകുന്നത്? ഏതാണ് ആകാശത്തിനപ്പുറമുള്ള അർശൻ്റെ അപ്പുറം പോകുകയെന്ന്. അങ്ങനെ പോകുന്ന സമയത്ത് ആ സുഗന്ധമുള്ള കാറ്റിനെ ജിന്നുകൾക്കും മനുഷ്യർക്കും ആസ്വദിക്കാൻ കഴിയുന്നില്ല. ആ സുഗന്ധമുള്ള കാറ്റിനെ മനുഷ്യരും ജിന്നുകളും ആസ്വദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. അത്രമാത്രം സുഗന്ധമുള്ള ഒരു കാറ്റ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിട്ടുള്ളതായി സദസ് നിന്നിട്ട് ഏതാൻ ആകാശത്തിലേക്ക് പോകുന്നു. പോകുന്ന സമയത്ത് എല്ലാ മലക്കുകളും ചോദിക്കുന്നു, ഇത് എവിടെ നിന്നാണ് ഈ കാറ്റ് വന്നത്? ഈ സുഗന്ധമുള്ള കാറ്റും എവിടെ നിന്നാണ് വന്നത്? അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആ മലക്കുകളോട് പറയുന്നു, ഇത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകൾ ഒരു സലാത്ത് മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ സലാത്ത് മജ്ലിസിനിട്ട് അല്ലാഹു തആല ഇതാ ഏതാൻ ആകാശത്തിന് വരെ ഉള്ളതായ സുഗന്ധമുള്ള ഒരു കാറ്റിനെ അയച്ചിട്ടുണ്ട്. ഈ കാറ്റാകുന്നു ഈ ചെറുതായൊരു കാറ്റല്ല. എന്നിട്ട് ആ കാറ്റ് ഇതാ ഏതാകാശത്തിനപ്പുറം പോയിട്ട് എത്തുമ്പോൾ ഒരു പക്ഷിന്റെ രൂപത്തിലായി മാറുകയാണ്, പക്ഷിന്റെ രൂപത്തിലായി മാറുകയാണ്. എന്നിട്ടോ ആ പക്ഷിക്ക് 70,000 ചിറകുകൾ അല്ലാഹു തആല സൃഷ്ടിക്കുന്നു.
പക്ഷിക്ക് 70,000 ചിറകുകളെ അള്ളാഹു തആല സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് ഓരോ ചിറകിലും 70,000 ഇതാ തൂയികളുണ്ട്. ഇരക്ക ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരമേസം അല്ലെ, കോതിന്റെ എന്ത് പറയുന്നത്, സുയി. ആ ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞ് കോതിന്റെ സുയി അല്ലെ. ഓരോ ചിറകിലും 70,000 സുയികളുണ്ട്, തുയികളുണ്ട്. എന്നിട്ടോ ഓരോ തുയിലും 70,000 മുഖങ്ങളുണ്ട്. ഓരോ ഇത് തുയിലേക്കും 70,000 മുഖങ്ങളുണ്ട്. എന്നിട്ട് ഓരോ മുഖത്തിനേക്കും 70,000 നാവുകളുണ്ട്. ഓരോ മുഖത്തിനേക്കും 70,000 നാവുകളുണ്ട്. ഓരോ നാവുകളോ 70,000 ഭാഷകളെ കൊണ്ട് അള്ളാഹു താലക്ക് തസ്ബീഹ് ചൊല്ലുകയാണ്. ഓരോ നാവുകളും ഓരോ മുഖത്തിലേക്കും അള്ളാഹു തആല 70,000 നാവുകളെ സൃഷ്ടിച്ചിട്ട് ഓരോ നാവുകൾ 70,000 ഭാഷകളെ കൊണ്ട് അള്ളാഹു തആലക്ക് തസ്ബീഹ് ചൊല്ലുന്നു. ഇത് ഒരു ദിവസമല്ല തസ്ബീഹ് ചൊല്ലുന്നത്, ഒരു ദിവസമല്ല സുഹൃത്തുക്കളെ. ഖിയാമ നാൾ വരെ ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ നാവിലൂടെ പുറപ്പെടുന്നതായ ആ സുഗന്ധമുള്ള കാറ്റിന്റെ കാരണം കൊണ്ട് ഒരു പക്ഷിയെ അള്ളാഹു തആല സൃഷ്ടിക്കുകയും ആ പക്ഷിക്ക് അള്ളാഹു തആല 70,000 ചിറകുകൾ സൃഷ്ടിക്കുകയും ഓരോ ചിറകിനേക്കും 70,000 തുയികളും സൃഷ്ടിക്കുകയും ഓരോ തുയിലേക്കും 70,000 മുഖങ്ങൾ സൃഷ്ടിക്കുകയും ഓരോ മുഖത്തിനേക്കും 70,000 നാവുകൾ സൃഷ്ടിക്കുകയും എന്നിട്ട് ഓരോ നാവുകളും 70,000 ഭാഷകളെ കൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞാൽ മഹാ അത്ഭുതമല്ലേ സുഹൃത്തുക്കളെ. ഇത് ചെറുതല്ല, വിഷയമല്ല, ചെറുതായ ഒരു വിഷയം തന്നെയല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മേലുള്ളത് ആ സ്വലാത്ത് അത് ചെറിയ വിഷയമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാ സമയങ്ങളും എല്ലാ ദിവസങ്ങളും പോകുന്ന സമയത്തും വരുന്ന സമയത്തും കടക്കുന്ന സമയത്തും ഞങ്ങൾ സഞ്ചരിക്കുന്ന സമയത്തും വാഹനത്തിൽ പോകുമ്പോൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഭായുദാ സ്വലാത്തുകൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് പറഞ്ഞാൽ അത് എങ്ങനെ ചൊല്ലിയാലും അള്ളാഹു തആല സ്വീകരിക്കുകയാണ്. മറ്റുള്ള സൽക്കർമ്മങ്ങൾ, നിസ്കാരങ്ങള്, നോമ്പുകള്, ഖുർആനോത്തുകള് ചിലപ്പോൾ അള്ളാഹു തആല തള്ളിക്കളഞ്ഞേക്കാം. പക്ഷേ സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള അള്ളാഹു തആല ഒരിക്കലും തള്ളിക്കളയാത്ത, അള്ളാഹു തആല സ്വീകരിക്കുമെന്ന് ഉറപ്പ് തന്ന ഒരു സൽക്കർമ്മം ഉണ്ടെങ്കിൽ അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് മാത്രമാകുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഹജ്ജ് ചെയ്യുന്നുണ്ടാകാം, നോമ്പ് പിടിക്കുന്നുണ്ടാകാം, ഖുർആൻ ഓതുന്നുണ്ടാകാം, നിസ്കരിക്കുന്നുണ്ടാകാം, പക്ഷേ അതിലെല്ലാം ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ചെയ്യുന്ന അമലുകളായിട്ടുണ്ടാകാം, ഇഖ്ലാസ് കുറഞ്ഞ അമലുകളായിട്ടുണ്ടാകാം. പക്ഷേ സ്വലാത്തിൽ ഇഖ്ലാസ് ഇല്ലെങ്കിലും കടന്ന് ചെല്ലാലും ഒതുവില്ലാതെ ചൊല്ലിയാലും എങ്ങനെ ചെയ്താലും അത് സ്വീകരിക്കപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ വേജാറുകൾക്കും നമുക്ക് താണും തണലുമായിട്ട് നമുക്കുള്ളത് ആത്മീയമായ മജ്ലിസായ സ്വലാത്ത് മജ്ലിസ് മാത്രമാകുന്നു. ഈ കാലഘട്ടം പറഞ്ഞാൽ വളരെ ദുഷിച്ചതായ, വളരെ മോശപ്പെട്ടതായ, ഓരോ ദിവസങ്ങളുടെ പ്രഭാതം ഉദിക്കുമ്പോൾ ദുഃഖപ്പെടുത്തുന്നതായ, വിഷമമുണ്ടാക്കുന്നതായ ഓരോ വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസത്തിന്റെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പത്രം വായിക്കുന്നവരാണ് നാം, ഇതാ ടെലിവിഷൻ നോക്കുന്നവരാണ് നാം. പല പത്രങ്ങളിലും ടെലിവിഷനിലൂടെ ഞങ്ങൾ വാർത്ത കേൾക്കാനുള്ളത് മുസ്ലിം നാമധാരികളായ പല ആളുടെ വിഷയങ്ങളാണ്. വാർത്ത പറയാനുള്ളത് മുസ്ലിം നാമധാരികളായ ആളുകളുടെ വിഷയങ്ങളാണ്. എന്താ, മുഹമ്മദ് എന്ന് പേരുള്ള ആള്, ഫാറൂഖ് എന്ന് പേരുള്ള ആള്, റസാഖ് എന്ന് പേരുള്ള ആള്, അബ്ദുള്ള എന്ന് പേരുള്ള ആള്, അബ്ദുറഹ്മാൻ എന്ന് പേരുള്ള ആളുകള്, നല്ല പേരുള്ള ആളുകള്, ഇതാ അനാചാരമായ, അനാശ്വാസമായ പ്രവർത്തനങ്ങളിലെ ഇസ്ലാം ഒരു നിലക്കും പൊരുത്തപ്പെടാത്ത, അള്ളാഹു പൊരുത്തപ്പെടാത്ത, അള്ളാഹുവിന്റെ റസൂലും പൊരുത്തപ്പെടാത്ത അനവധി നിരവധി മോശപ്പെട്ടതായ പ്രവർത്തനങ്ങളിൽ
മുസ്ലിം സമുദായം ഇതാ ഏർപ്പെടുന്നു പറയുമ്പോൾ വളരെ ദുഃഖകരമായ വിഷയം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളതായ തെറ്റുകൾ നിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ, ഇത്തരത്തിലുള്ള മോശപ്പെട്ടതായ കാര്യങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മഹാനായ ഹസന ശാദിർ റളിയല്ലാഹു അൻഹു പറയുന്നു, മിൻ അഹ്സനിൽ ഹുസൂനി മിൻ അഹ്സനിൽ ഹുസൂനി ഫിൽ 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 ഉഖൂഇ ഫിൽ മആസി, കുറ്റങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി ഏറ്റവും വലിയ രക്ഷക്കോട്ട, ഏറ്റവും വലിയ കോട്ട, ഏറ്റവും വലിയ രക്ഷാകവശം കുറ്റങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി ഏറ്റവും വലിയ രക്ഷാകവശം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിഗ്ഫാർ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അല്ലാഹു എല്ലാ സമയത്തും ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞാൽ അവനൊക്കെ ഇതാ തെറ്റുകൾ നിട്ട് പോകാൻ സാധ്യമല്ല, അവന്റെ തെറ്റുകൾ നിട്ട് ഇതാ ഇസ്തിഗ്ഫാർ കാത്തു രക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് മിസ്ലു സാലിക അസ്സലാത്തു അലൈ നബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക എന്ന് മാത്രമല്ല, അതുപോലെ തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തും, അതും മനുഷ്യനെ തെറ്റുകൾ നിട്ട് ഇതാ രക്ഷപ്പെടുകയാണ്. അവനെ തെറ്റിലേക്ക് പോകുമ്പോൾ അവന്റെ ആ സ്വലാത്തുകൾ അവനക്ക് കാവലാകുന്നു, രക്ഷപ്പെടുത്തുന്നുണ്ട്, അവനക്ക് രക്ഷാ കവചമായി മാറുകയാണെന്ന് മഹാനായ ഹസന ശാസിരി റളിയല്ലാഹുവിനോട് കിതാബിൽ പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ കാലഘട്ടം പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഈ സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഇതാ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്താൻ, നമ്മുടെ ദീനും ദുനിയാവും രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട അമല്, ഏറ്റവും പ്രധാനപ്പെട്ട അമല് എന്ന് പറഞ്ഞാൽ അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് മാത്രമാകുന്നു. ഞങ്ങൾക്ക് നിസ്കാരമില്ല, നോമ്പ് വേണ്ടതുപോലെ ഇല്ല, ഖുർആൻ ഓത്തുമില്ല, പക്ഷേ ഞങ്ങളെ നിയന്ത്രിക്കാൻ ഒരു ഷേഖ് പോലും ഇല്ല, മുറബിയായ ഷേഖ് ഇല്ല, ഈ കാലത്തിൽ ഇല്ല. പക്ഷേ നമ്മ ആത്മീയമായി ഇരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ മുറബ്ബിയായ ശൈഖിന്റെ സ്ഥാനത്തിൽ ഇരിക്കുന്നത് അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് മാത്രമാകുന്നു. മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, മനുഷ്യനെ അവന്റെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുന്നത് എന്ന് മാത്രമല്ല, മനുഷ്യനെ പരലോകത്ത് ഏറ്റവും പ്രതിസന്ധിയുള്ള സമയമാണ് സിറാത്ത് പാലം, മഹ്ശറ വംശവയിൽ ഓരോ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടോടോടുകയാണ്. 15 കോടി ലക്ഷങ്ങൾ അപ്പുറം ഇന്ന് സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ നാളെ മഹ്ശറ വംശവയിൽ മനുഷ്യന്റെ ഒരു ചാണമുകളിലാകുന്നു സൂര്യൻ ഉദിക്കുന്നത്. എന്നാൽ ആ മഹ്ശറ വംശവയിൽ മനുഷ്യൻ നട്ടോട്ടുമോടുകുന്നു, എവിടെയാണ് എനിക്ക് രക്ഷപ്പെടാനുള്ളത്, എവിടെയാണ് എനിക്ക് രക്ഷയുള്ളത്, എന്നെ കാണാൻ ആരില്ല, എന്റെ ബാപ്പയില്ല, എന്റെ ഉമ്മയില്ല, എന്റെ മക്കളില്ല, എന്റെ നാട്ടുകാരില്ല, എന്റെ സ്നേഹിതന്മാരില്ല, ഞാൻ വളരെയധികമായി സ്നേഹിച്ച എന്റെ കൂട്ടുകാരില്ല, എന്റെ നാട്ടുകാരില്ല, എവിടെയാണ് രക്ഷപ്പെടുക എന്ന് വളരെ വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് ജനങ്ങളെ ഒന്ന് ഇസ്താബിന് വേണ്ടി, ജനങ്ങളെ ഒന്ന് ഇസ്താബ് ചെയ്യാൻ വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതാ അർശന്റെ താഴെ പോയിട്ട് വീഴുകയാണ്. അപ്പോഴാണ് പരച്ചറബ്ബു തആല പറയുന്നത്, നബിയേ നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ ചോദിച്ചോളി, നബിയേ ഞങ്ങൾക്ക് എന്താ വേണ്ടത്, ഞങ്ങൾ ചോദിച്ചോളി, ഞങ്ങൾ ചോദിച്ച് ഞാൻ തരാം. ആ സമയത്താണ് മഹാറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ച തമ്പുരാനോട് പറയുന്നു, ഓ റബ്ബേ ജനങ്ങളിതാ നട്ടോട്ടോടുന്നു, ചൂട് കഠിനമായ സൂര്യൻ്റെ ചൂട് കൊണ്ട് ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ, ഒരിക്കൽ അവരെ വിചാരണം ചെയ്യണേ, ഒന്ന് സ്വർഗത്തിലേക്കോ ഒരു നരകത്തിലേക്കോ ഒന്ന് കടത്തണേ, ഒന്ന് വിചാരണം ചെയ്യണേ. ആ സമയത്ത് യാ എല്ലാ ആളുകളെയും അല്ലാഹു തആല വിചാരണം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. വിചാരണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ്റെ ഇതാ നന്മകളും തിന്മകളും എല്ലാം കഴിഞ്ഞു, നന്മകളും തിന്മകളും എഴുതപ്പെട്ട എല്ലാ കിതാബുകളെ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ അവസാനമായി സിറാത്ത് പാലം പറഞ്ഞാൽ 3000 വർഷക്കാലം യാത്ര ചെയ്യുന്നത്ര ദൂരമുണ്ട് ഈ സിറാത്ത് പാലം. 3000 വർഷക്കാലം യാത്ര ചെയ്യുന്നത്ര ഉള്ള ഒരു പാലമാകുന്നു സിറാത്ത് പാലം. ആ പാലത്തിൽ പോകുന്ന സമയത്ത് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ആ സമയത്ത് മനുഷ്യന് പ്രകാശമായി വരുന്നത് അസ്സലാത്തു അലയ്യ, അസ്സലാത്തു അലയ്യ അലസ്സിറാത്ത്,
എന്റെ മേലുള്ള മനുഷ്യൻ പ്രവേശിക്കുമ്പോൾ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ, അവനക്ക് രക്ഷ നൽകാൻ, അവനക്ക് പ്രകാശം നൽകാൻ എന്റെ സലാത്ത് മുഅ്മിനായ മനുഷ്യൻ പറയുന്ന സലാത്ത്, മുഅ്മിനായ മനുഷ്യൻ ചൊല്ലുന്ന സലാത്ത്, ആ മനുഷ്യനിതാ 3000 കിലോമീറ്ററുകൾ അപ്പുറം താണ്ടി പോകേണ്ട സിറാത്ത് പാലത്തിൽ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ എന്റെ സലാത്ത് കാരണമാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ ആ സിറാത്ത് പാലത്തിൽ പോകുമ്പോൾ പല ആളുകൾ മിന്നിന്റെ പ്രകാശത്തിൽ പോകുന്നുണ്ട്, പല ആളുകൾ കാറ്റിന്റെ പ്രകാശത്തിൽ പോകുന്നു, പല ആളുകൾ കുതിരയിൽ പോകുന്നുണ്ട്, പല ആളുകൾ നിരങ്ങിട്ട് പോകുന്നുണ്ട്, പല ആളുകൾ പല വ്യത്യസ്തമായ രൂപത്തിൽ തന്നെ ആ സ്വലാത്ത് പാലത്തിൽ പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയ ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യനിക്ക് പ്രകാശം നൽകുകയാണ് ഈ മഹത്തായ സ്വലാത്ത് മജ്‌ലിസിൽ കൂടി നമുക്ക് അത്തരത്തിലുള്ള ആ ഭാഗ്യം അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല, ഈ ദുനിയാവിൽ ഉണ്ടാകുന്ന വിഷമങ്ങളും പരലോകത്ത് ാകുന്ന വിഷമങ്ങളും അല്ലാഹു തആല ഈ സലാത്ത് മജ്‌ലിസിൽ കൂടിയതിന്റെ കാരണം കൊണ്ട് അല്ലാഹു തആല തീർത്തു തരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും നമുക്ക് ഏറ്റവും താണും തണലുമായിട്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളത്, നമുക്ക് ഏറ്റവും രക്ഷപ്പെടാനുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്ത് മാത്രമാകുന്നു. അതുകൊണ്ട് തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു എന്ന് മാത്രമല്ല മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അസ്റത് അലിയ ഹാജതുൻ ഫൽ ഇക്സിർ ബിസ്സലാത്ത് അലിയ. ഒരു മനുഷ്യനിക്ക് വളരെ പ്രയാസമുള്ള ഒരു സാഹചര്യമാണ്, കടം കൊണ്ട് വിഷമിക്കുന്നുണ്ട്, രോഗം കൊണ്ട് വിഷമിക്കുന്നുണ്ട്, ജീവിതമാർഗം വളരെ പ്രയാസത്തിലാണ് പോകുന്നത്, വീടില്ലാതെ വിഷമിക്കുന്നുണ്ട്, അതേ പല മക്കൾക്ക് രോഗങ്ങളുണ്ട്, ഇങ്ങനെ കടം കൊണ്ട് വിഷമിക്കുന്നുണ്ട്. ആർക്കൊരു ജീവിതം ആ വിഷമത്തിലായി കഴിഞ്ഞാൽ ഫൽ ഇക്സിർ ബിസ്സലാത്ത് അലിയ, ആ മനുഷ്യൻ എന്റെ മേൽ കൂടുതലായി സലാത്ത് വർദ്ധിപ്പിക്കട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുകയാണ്. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സലാത്ത് നിങ്ങൾ കൂടുതലായി ചൊല്ലണം എന്ന് പറയാൻ കാരണം, അല്ലാഹുവിന്റെ മേലുള്ള സലാത്ത് അത് ചെറുതെന്തല്ല, മനുഷ്യനുണ്ടാകുന്ന പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, വേശാറുകൾ, രോഗങ്ങൾ, കടങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധിയുടെ മാർഗങ്ങൾ അതെല്ലാം അല്ലാഹു തആല നിറവേറ്റി കൊടുക്കുകയാണ്. അവനക്കുണ്ടാകുന്ന ആഫത്തും മുസീബത്തുകൾ അല്ലാഹു തട്ടി തുരത്താക്കുകയാണ്, അവനക്ക് അല്ലാഹു തആല റിസ്ക്കുകൾ ചൊരിച്ചു കൊടുക്കുകയാണ്, എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി കൊടുക്കുകയാണ്. എന്തിന്റെ കാരണം പറഞ്ഞാൽ അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്തിന്റെ കാരണം കൊണ്ടാകുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതുകൊണ്ട് നാം കൂടുതലായി സലാത്തുകൾ ചൊല്ലുന്നവരാകണം. അതുകൊണ്ട് തന്നെ നാം ജീവിതത്തിന്റെ ഏത് നിമിഷങ്ങളിലും പോകുമ്പോൾ വരുമ്പോൾ നമ്മുടെ ഓരോ ശ്വാസോച്ഛയങ്ങൾ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സ്വലാത്ത് ആകട്ടെ എന്നുള്ള ഈ വാക്ക്, ഈ സദസ്സ് അതിനുള്ള ഒരു കാരണമായി തീരട്ടെ. അല്ലാഹു തആല ആ രൂപത്തിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രമുള്ള സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മേലെ സ്വലാത്ത് ചൊല്ലിയ കാരണം കൊണ്ട് ഒരുപാട് സ്ഥാനമാനങ്ങളും ലഭിച്ച ആളുകളുണ്ട്, ഒരുപാട് മഹത്വങ്ങളും ബുദ്ധിമുട്ടുകൾക്ക് പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്ത്. നിങ്ങൾക്കറിയാം മഹാനായ അബ്ദുല്ലാഹിൽ ജസൂരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ നിസ്കരിക്കാൻ സമയമായപ്പോൾ വെള്ളത്തിനാവശ്യമായപ്പോൾ കിണത്തിന്റെ അടുത്തേക്ക് പോയിട്ടാകുമ്പോൾ വെള്ളം താഴ്ഭാഗത്താ ഉള്ളത്. വെള്ളത്തിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ കയറില്ല, അവിടെ കയറില്ലാത്ത സമയത്ത് ഇങ്ങനെ ഹൈറാണത്തായി ബോധം, ഇങ്ങനെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, നിസ്കരിക്കാനുള്ള സമയമായി, വെള്ളമാണെങ്കിലോ കിണറിന്റെ താഴെയാണ്, ഒതെടുക്കണമെങ്കിൽ വെള്ളം ആവശ്യമാണ്, ഈ കിണറിനിട്ട് വെള്ളം എടുക്കണമെങ്കിൽ കയറ് വേണം. അങ്ങനെ വിഷമത്തിരിക്കുന്ന സമയത്ത്
ദൂരേനത്തെ ഒരു പെൺകുട്ടിയെ കാണുകയാണ്, ദൂരേ ഭാഗത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ കാണുകയാണ്. ആ സമയത്ത് ആ പെൺകുട്ടി വിളിച്ചുകൊണ്ട് പറയുന്നു, ഓ അബ്ദുല്ലാഹി മുബാറക് ജസൂറി റളിയല്ലാഹു അൻഹുവരെ, നിങ്ങൾ വലിയ സ്ഥാനമുള്ള ആളുകളല്ലേ, ജനങ്ങളുടെ അടുത്ത് ഇങ്ങനെ വലിയ സ്ഥാനമുള്ള ആളുകളല്ലേ, എന്നിട്ടാ നിങ്ങൾ എന്തിനായി വിഷമിക്കുന്നത്? വെള്ളം വെള്ളത്തിന് വേണ്ടി ആവശ്യമുള്ള ആള് നിങ്ങൾ എന്തിനു വേണ്ടിയാ നിസ്കാരത്തിന് വേണ്ടി സമയമായിട്ടും ഇത്തരമുള്ള ഒരു വിഷമത്തിലാവുള്ളത്? ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹിൽ ജസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ മോളെ, ഞാൻ നിസ്കരിക്കാൻ സമയമായി, പക്ഷേ ഈ കിണറ്റിനിട്ട് വെള്ളമെടുക്കാൻ കയറില്ല, വെള്ളമെടുക്കാൻ കയറില്ല, ഇങ്ങനെ വിഷമത്തില്ല എന്ന് പറഞ്ഞ സമയത്ത് ആ ചെറിയ പെൺകുട്ടി അവിടെ നിന്ന് വന്നു, ദൂരെ നിന്നിട്ട് വന്നു, വന്നിട്ട് കിണറിൽ തുപ്പിക്കൊടുക്കുകയാണ്. കിണറിൽ തുപ്പിക്കൊടുത്ത സമയത്ത് അതേ സ്പോട്ടിൽ തന്നെ തായ് ഭാഗത്തുള്ളതായ എത്ര അടിയിൽ വെള്ളമുള്ളതായ ആ വെള്ളം ഇതാ കിണറ്റിനിട്ട് ഇതാ മുകൾ ഭാഗത്തേക്ക് ഉയർന്നു വരികയാണ്. സാധാരണയായിട്ട് നാം വെള്ളമെടുക്കുന്നത് കിണറിനിട്ട് കയറുകൊണ്ട് ഇങ്ങനെ കോരിയെടുക്കലല്ലേ, പക്ഷേ കയറില്ലാതെ വിഷമിക്കുന്ന മഹാനായ അബ്ദുല്ലാഹിൽ ജസൂരി റളിയല്ലാഹുനിക്ക് കയറില്ലാതെ വിഷമിക്കുന്ന സമയത്ത് അവിടത്തേക്ക് സഹായിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി വന്നു. ബുദ്ധിയില്ലാത്ത പുലുകാവാത്ത പ്രായം തികയാത്ത ഒരു പെൺകുട്ടി വരികയാണ്. വന്നുകൊണ്ട് ചോദിക്കുന്നു അബ്ദുല്ലാഹിന് ജസൂരി റളിയല്ലാഹുനെ, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ആ സമയത്ത് പറഞ്ഞു, നിസ്കരിക്കാൻ സമയമായി, എന്നിട്ട് എനിക്ക് ഒതുർക്കാൻ എന്താ വെള്ളമുണ്ട്, പക്ഷേ ഈ കിണറ്റിനിട്ട് എടുക്കാൻ കയറില്ല. ആ സമയത്താണ് ആ പെൺകുട്ടി ആ കിണറിൽ തുപ്പി കൊടുത്ത് അതേ സ്പോട്ടിൽ തന്നെ വെള്ളം മുകൾ ഭാഗത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു വന്നു, കിണറിന്റെ മുകൾ ഭാഗത്തേക്ക് എത്തി. ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹിൽ ജസൂറി റളിയല്ലാഹു അൻഹു അവിടുന്ന് അപ്പൊ തന്നെ ഉദു ചെയ്തതിന് ശേഷം മഹാനായ അബ്ദുല്ലാഹിൽ ജസൂറി റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് ചോദിച്ചു, ഓ സ്ത്രീയെ, ഓ പെൺകുട്ടിയെ, നിങ്ങൾ കാണാൻ വളരെ ചെറുപ്പത്തിലുള്ള പെൺകുട്ടിയല്ലേ, ചെറിയ ഒരു പെൺകുട്ടിയല്ലേ, നീ നിസ്കരിച്ചിട്ടുണ്ടോ, ഖുർആൻ ഓതിട്ടുണ്ടോ, ദിക്ര ചൊല്ലിട്ടുണ്ടോ, നീ എന്താണ് ഇത്രമാത്രം ഈ കിണറിൽ തുപ്പിയ കാരണം കൊണ്ട് വെള്ളം മുകളിലേക്ക് വരാൻ കാരണമായ ഒരു സൽക്കർമ്മം എന്താണ് പെൺകുട്ടിയെ? ഞങ്ങൾ കുറെ കാലമായി നോമ്പിടിക്കുന്നു, ഖുർആൻ ഓതുന്നു അല്ലേ, പക്ഷേ ഞാൻ ഇന്ന് ഈ സമയത്ത് ഇവിടേക്ക് എത്തിയ സമയത്ത് ഞാൻ നോക്കിയ സമയത്ത് എണുക്കുമെന്ന് ഞാൻ നോക്കിയ സമയത്ത് എനിക്കിതാ വെള്ളം നോക്കിയ സമയത്ത് ഈ കിണറിനിട്ട് വെള്ളം മുകളിലേക്ക് വന്നില്ല. പക്ഷേ പെൺകുട്ടി ചെറിയതായി പെൺകുട്ടി നീ ഈ കിണറിൽ തുപ്പിയ സമയത്ത് തായ ഭാഗത്ത് നിട്ട് ഇതാ വെള്ളം ഉയരെ മുകൾ ഭാഗത്തേക്ക് വന്നു. എന്താണ് പെൺകുട്ടിയെ നീ ചെറിയതായ കാരണം? നീ എന്താണ് സൽക്രമം ചെയ്തിട്ടുള്ളത്? നിന്റെ ജീവിതത്തിൽ എന്താണ് ഇത്രമാത്രം സ്ഥാനം കിട്ടാൻ കാരണമെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, മഹാനായ ലോകത്തിന് നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലുള്ളതായ സലാത്ത് എന്റെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ ചൊല്ലി വരാറുണ്ട്. ചെറുപ്പം മുതൽ തന്നെ ഞാൻ എല്ലാ സമയത്തും ഇതാ ചൊല്ലി വരാറുണ്ട്. ഞാൻ പോകുന്ന സമയത്തും ഞാൻ വരുന്ന സമയത്തും ഞാൻ നടക്കുന്ന സമയത്തും എല്ലാ സമയത്തിൻ്റെ എല്ലാ ശ്വാസോച്ഛയങ്ങളും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മേലുള്ള സലാത്ത് മാത്രമാണ്. അതിൻ്റെ കാരണം കൊണ്ടാകുന്നു ഇത്രമാത്രമുള്ളതായ സ്ഥാനത്തിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. കൂടുതലായിട്ട് ഞാൻ നിസ്കരിച്ചിട്ടില്ല, ഞാൻ നോമ്പ് നോറ്റിട്ടില്ല, ഖുർആൻ ഓതിട്ടില്ല, ഹജ്ജിക്ക് പോയിട്ടില്ല, ഉംറക്ക് പോയിട്ടില്ല.
പക്ഷെയോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലുള്ളതായ സ്വലാത്ത് അധികരിപ്പിച്ച കാരണം കൊണ്ടാകുന്നു ഇത്തരത്തിലുള്ളതായ സ്ഥാനമാനത്തേക്ക് ഞാൻ എത്താൻ കാരണമെന്ന് ആ പെൺകുട്ടി പറഞ്ഞ സമയത്ത് മഹാനായ അബ്ദുല്ലാഹിനു ജസൂറി റളിയല്ലാഹുനു അപ്പൊ തന്നെ തീരുമാനിക്കുന്നു, പടച്ചറബേ ഈ മഹദായ ഈ പെണ്ണിനിക്ക് ഇത്രമാത്രം സ്ഥാനം കിട്ടാൻ കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ മേലുള്ളതായ സലാത്താണെങ്കിൽ എന്റെ ജീവിതത്തിലെ ഒരുപാട് കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ദീനും ദിനാവും ആഖിറത്തിൽ വിജയിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മേലുള്ളത് സലാത്തല്ലാതെ വേറെ സൽക്കർമ്മമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മേലുള്ളതായ സലാത്ത് മാത്രമാണ് എനിക്ക് ദുനിയാവിലും ആഖിറത്തിൽ വിജയിക്കാൻ കാരണം എന്ന് മനസ്സിലാക്കിയിട്ട് മഹാനായ ഒരു കിതാബ് മഹാനവർ ഒരു കിതാബ് രചിക്കുകയാണ്. ദലായിൽ ഖൈറാത്ത് എന്ന് പറയപ്പെടുന്ന ഈ കിതാബ് മഹാനായ അബ്ദുല്ലാഹ് ജസൂലി റളിയല്ലാഹു ഉണ്ടാക്കിയ കിതാബാണ്. ഈ കിതാബാണ് മഹാനായ ആ മഹാനവർക്ക് ഉണ്ടാക്കാൻ കാരണം. ഒരു പെൺകുട്ടിയുടെ സംഭവത്തിന്റെ കാരണം കൊണ്ടാകുന്നു ഈ സലാത്ത്, ദലായിൽ ഖൈറാത്ത് എന്നുള്ള ഈ സലാത്ത്. ഒരുപാട് മഹത്വമുണ്ട്. മഹത്വക്കളായ പണ്ഡിതന്മാർ പണ്ട് മുതൽ തന്നെ ഓതിക്കൊണ്ടിരിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ മഹത്വമുള്ള അവിടുത്തെ മഹത്വങ്ങൾ പറയുന്ന എല്ലാ വിശേഷങ്ങൾ പറയുന്ന ഒരു സലാത്താണ് എല്ലാ ജനങ്ങളും പണ്ഡിതന്മാർ മഹത്വക്കളും സ്വാലിഹീങ്ങളും എല്ലാ ദിവസത്തിലും ഓരോ ദിവസത്തിലും ഓതിൻ്റെ സലാത്താണ് ഇതിലുള്ളത്. എല്ലാ ഓരോ ആഴ്ചക്കുള്ള സലാത്താണ് ഇതിലുള്ളത്. ദലായിൽ ഖൈറാത്ത് എന്ന് പറയപ്പെടുന്ന ഈ കിതാബിൽ. അപ്പൊ ഈ കിതാബ് ഉണ്ടാക്കാൻ കാരണം മഹാനായ ജസൂലി റളിയല്ലാഹുവിനുക്ക് ഒരു ഉപദേശമായിട്ട് ഒരു പെൺകുട്ടിയുടെ കാരണം കൊണ്ടാകുന്നു. എന്നിട്ടോ ഈ സലാത്ത് ദലായിൽ ഖൈറാത്ത് എന്ന ഈ സലാത്ത് ഓതി കഴിഞ്ഞാൽ ദുനിയാവും ആഖിറും വിജയിക്കുമെന്ന് ഇത് ഈ കിതാബിനെ കുറിച്ചിട്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞങ്ങൾ കഴിയുന്ന സമയങ്ങൾ ഈ ദലായിൽ ഖൈറാത്ത് എന്നുള്ള കിതാബ് ആരെങ്കിലും എവിടെയും കിട്ടാൻ സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാവരും അത് വാങ്ങിയിട്ടൊന്ന് പിന്നെ ജീവിതത്തിലേക്ക് ധന്യമാക്കണമെന്ന് പറയുകയാണ്. ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികളുള്ള ആളുകളാകുന്നു, ബേജാറുകളുള്ള ആളുകളാകുന്നു. നമ്മുടെ ജീവിതത്തിലെ ബർക്കത്തുകളും പിന്നെ വിഷമങ്ങളെല്ലാം തീരാൻ വേണ്ടി, ബർക്കത്തുകൾ കിട്ടാൻ വേണ്ടി, വിഷമങ്ങൾ തീരാൻ വേണ്ടി, രോഗങ്ങൾ ശിഫിയാകാൻ വേണ്ടി നമുക്ക് പണ്ഡിതന്മാർ കൽപ്പിച്ച ദലായിൽ ഖൈറാത്താകുന്നു ഈ കിതാബും. അതുകൊണ്ട് എല്ലാ ആളുകളും ഓരോ കോപ്പികൾ പിന്നെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങണമെന്ന് അറിയിച്ചു കൊള്ളുകയാണ് സുഹൃത്തുക്കൾ. പിന്നെ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ പിന്നെ സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരുള്ള സലാത്തിൻ്റെ കാരണം കൊണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സലാത്ത് മജ്ലിസിൽ കൂടി ആളുകൾ നാം ഓടി നിൽക്കും, പിന്നെ ബുദ്ധിമുട്ടാകരുത്, വ്യാജാറാകരുത്. ലേട്ടായത് കൊണ്ട് ഉസ്താദ് നമ്മുടെ സദാ എത്തിപ്പെട്ടു, സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ സലാത്ത് മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. പടച്ചറബൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും മാഫ് ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗങ്ങളുള്ള ആളുകളുടെ റഹ്മാനെ, ഈ സലാത്ത് മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് പടച്ചറബ എല്ലാവരുടെ രോഗം നീ ശിഫിയാക്കണേ അല്ലാഹ്, നീ ശിഫാ നൽകണേ റഹ്മാനെ. നാം ചെയ്യുന്ന എല്ലാ ഏർപ്പാടുകളിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. മഹാനായ ഇബ്രാഹിം സഖാഫ് ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. ത്വാല അൽ ബദറു അലൈന ഇൻസനിയത്തിൽ വദാ വജബ ശുക്റു അലൈന മദ അലില്ലാഹിദ. ഇത്തരം പറഞ്ഞുകൊണ്ട് എൻ്റെ ഒന്ന് രണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. ആദരണീയരായ ഉസ്താദ് അവർഗളെ, നമ്മുടെ സദസ്സിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
നാം ഇന്ന് പ്രതീക്ഷിച്ചതുപോലെ താജുൽ ഉലമ ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ മാസാന്ത സ്വലാത്ത് മജ്ലിസിൽ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി വളരെ ദൂരത്തു നിന്ന് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖാഫി താത്തൂർ അവർകൾ ഇവിടെ എത്തിപ്പെട്ടു. അൽഹംദുലില്ലാ, മഹാനവറുകളുടെ സാരവത്തമായ ഉദ്ബോധനം ശ്രവിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ അതിൻ്റെ ശേഷം നമ്മുടെ സയ്യിദ് അഹമ്മദ് ഷിഹാബുദ്ദീൻ തലക്കി തങ്ങളവർകൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹത്തായ സലാത്ത് മജ്ലിസ് ഇവിടെ അരങ്ങേറുകയാണ്. അതുകൊണ്ട് പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഈ അള്ളാഹുവിൻ്റെ ഭവനമായ മഹത്തായ പള്ളിയിൽ ഇൽമിന്റെ മജ്ലിസിൽ ഒരൽപ്പസമയം ഇത്തിക്കാഫിന്റെ നിയത്തും വെച്ചിരിക്കാൻ ഇതൊരു നല്ല അവസരമാണല്ലോ. അതുകൊണ്ട് ആരും പുറത്തു നിൽക്കാതെ എല്ലാവരും അകത്ത് കയറി വരിക. മഹാനായ ഉസ്താദവർഗൽക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകുമാരാകട്ടെ. ഉസ്താദവർഗളെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഖമറുൽ ഉലമ എ പി ഉസ്താദവർഗളുടെ പൊന്നോമന പുത്രൻ ബഹുമാനപ്പെട്ട ഹക്കീം അസ്ഹരി നടത്തിവരുന്ന നൂറാനിയ സ്ഥാപനത്തിൽ മുദരിസായി സേവനം ചെയ്യുന്ന ഉസ്താദവർഗൾ ഇവിടെ എത്തിപ്പെട്ടത് നമുക്ക് വലിയൊരു സൗഭാഗ്യമാണ്. ഉസ്താദവരുടെ ഉപദേശത്തിന് ക്ഷണിച്ചുകൊണ്ട് ഉസ്താദവർഗൾക്കും ഇവിടെ എത്തിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാരാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.